ഇപ്പോൾ കിട്ടിയത് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യ വാർത്തയിലേക്ക്. മഴക്കെടുതിയിൽ തിരുവനന്തപുരം ജില്ലയിൽ 11.19 ലക്ഷം രൂപയുടെ കൃഷിനാശം. 5 വീടുകൾ ഭാഗികമായി തകർന്നു. 31 പേരെ ക്യാമ്പുകളിലേക്ക് മാറ്റി. എം ജി പ്രതീഷ് വിവരങ്ങളുമായി. പ്രതീഷ്, കാലവർഷം ആരംഭിച്ചിട്ടില്ല, അതിനു മുൻപ് തന്നെയുള്ള നാശനഷ്ടത്തിന്റെ വിശദാംശങ്ങളൊക്കെയാണ് പുറത്തു വരുന്നത്. വിവരങ്ങൾ എങ്ങനെയാണ്? അനുജ, തീർച്ചയായും. കാരണം കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ തിരുവനന്തപുരം ജില്ലയിൽ വ്യാപക നാശനഷ്ടമാണ് ഉണ്ടായത്. 11.19 ലക്ഷത്തിന്റെ കൃഷിനാശം തിരുവനന്തപുരം ജില്ലയിൽ മാത്രം സംഭവിച്ചു എന്നതാണ് ഔദ്യോഗികമായി ലഭിക്കുന്ന കണക്ക്. 16.56 ഹെക്ടർ കൃഷിക്ക് നാശം സംഭവിച്ചുവെന്നും ഇത് 127 കർഷകരെ ബാധിച്ചുവെന്നുമാണ് ഈ സർക്കാർ തന്നെ ഔദ്യോഗികമായി പറയുന്ന കാര്യം. വലിയ തരത്തിലുള്ള നഷ്ടങ്ങൾ പല മേഖലയിലും മലയോര മേഖലകളിലടക്കം കർഷകരെ ബാധിച്ചിട്ടുണ്ട്. വരും ദിവസങ്ങളിലും മഴ കനക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഉള്ളത്. ഈ മലയോര മേഖലകളിലുള്ളവരെ അടക്കം ഇത്തരത്തിൽ ഈ വലിയ ശക്തമായ മഴ യുടെ സാഹചര്യം പരിഗണിച്ച് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം കൂടി നിലവിൽ നൽകിയിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം സർക്കാർ അറിയിക്കുന്നത്, ഈ ദുരിതാശ്വാസ ക്യാമ്പുകൾ കൂടി ജില്ലയിൽ തുടങ്ങിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ അപകട മേഖലയുള്ള സാഹചര്യങ്ങളിൽ നിന്ന് സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് മാറി താമസിക്കണമെന്നൊരു നിർദ്ദേശമാണ് നിലവിൽ ജില്ലാ ഭരണകൂടം നൽകിയിരിക്കുന്ന കാര്യം. നിലവിൽ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം 31 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. 4 സ്കൂളുകളിലാണ് ഇതുമായി ബന്ധപ്പെട്ട ക്യാമ്പുകൾ തുടങ്ങിയിട്ടുള്ളത്. ഈ കൂടുതൽ ക്യാമ്പുകൾ അടക്കം സജ്ജീകരിക്കുന്നതിനും നിലവിൽ ജില്ല നൽകിയിട്ടുമുണ്ട്. അനുജ, തിരുവനന്തപുരത്ത് വലിയ കൃഷിനാശം ഉണ്ടായിരിക്കുന്നു. നാശനഷ്ടത്തിന്റെ കണക്ക് പുറത്തു വന്നിട്ടുണ്ട്. അതിന്റെ വിവരങ്ങളാണ് എം ജി പ്രതീഷ് നൽകിയത്. മഴക്കാല മുന്നൊരുക്കങ്ങളിൽ വീഴ്ച സംഭവിച്ചെന്ന് സമ്മതിച്ച മന്ത്രി പി രാജീവ് 24നോട്. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ മൂലം യോഗങ്ങൾ ചേരുന്നതിൽ പരിമിതിയുണ്ടായി. മന്ത്രിമാരുടെ നേതൃത്വത്തിൽ ജില്ലാ തലങ്ങളിൽ ആസൂത്രണം നടത്താൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുവദിച്ചില്ലെന്നും മന്ത്രി പറഞ്ഞു. പെട്ടെന്ന് വെള്ളം ഒരേ സമയം വരുമ്പോൾ ഒഴുകി പോകാൻ കഴിയാവുന്നതല്ല നമ്മുടെ സംവിധാനങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും നേരത്തെ തന്നെ വെള്ളക്കെട്ടിന്റെ സ്വഭാവമുള്ള പലയിടങ്ങളിലും കുറെ കൂടി വലിയ തോതിൽ വെള്ളക്കെട്ട് വന്നിട്ടുണ്ട്. ഇപ്പോ ഇറിഗേഷൻ, അതുപോലെ തന്നെ PWD, മുനിസിപ്പാലിറ്റി, വാട്ടർ അതോറിറ്റി ഇവരുമായിട്ട് ഏകോപിതമായി തന്നെ പ്രധാന സ്ഥലങ്ങൾ ഞാൻ സന്ദർശിക്കുകയുണ്ടായി. അപ്പോൾ ഒഴുകി പോകുന്നതിനുള്ള സ്ഥിതി ചെയ്യും. ഇപ്പോൾ വേലിയേറ്റത്തിൻ്റെ സമയമായതുകൊണ്ട് ഇറങ്ങി പോകുമ്പോഴും കുറച്ച് തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇറങ്ങി പോകാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ക്യാമ്പ് 2 സ്ഥലത്ത് തുറന്നിട്ടുണ്ട്, കളമശ്ശേരി HMT സ്കൂളിലും. പക്ഷേ വലിയ തോതിൽ ആളില്ല, 2 പേരൊക്കെ വന്നിരുന്നത്. വെള്ളം ഇറങ്ങുന്ന മുറയ്ക്ക് അവർ തിരിച്ചു പോകുമെന്നാണ് കണക്കാക്കുന്നത്. എല്ലാ തരത്തിലുള്ള മുന്നൊരുക്കങ്ങളും സർക്കാർ നടത്തിയിട്ടുണ്ട്. വിനീത വിജയ് വിവരങ്ങളുമായി. വിനീത, ഇപ്പോൾ ഈ മഴ എന്നുള്ളത് ഒരു അളവ് വരെ അപ്രതീക്ഷിതമായിട്ടുണ്ടായതാണ്. അത് കാലവർഷം അല്ല താനും. പക്ഷേ മഴക്കാല മുന്നൊരുക്കത്തെക്കുറിച്ച് എന്താണ്, കാലവർഷത്തിന് മുൻപായി ഉള്ള ഒരുക്കങ്ങൾ അതെല്ലാം പൂർത്തിയാക്കിയിട്ടുണ്ട് എന്നാണോ മന്ത്രി പറഞ്ഞിട്ടുള്ളത്? അനുജ, ഇതിൽ ഏറ്റവും പ്രധാനമായുള്ളത് സൂചിപ്പിച്ചതുപോലെ അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു മഴയാണ് ഉണ്ടായത്. ഈ കളമശ്ശേരിയിലെ വിവിധയിടങ്ങളിലൊക്കെ തന്നെ വെള്ളക്കെട്ടുണ്ടായിരുന്നു. ഈ മേഖലകളിലേക്കൊക്കെ മന്ത്രി എത്തി, നേരിട്ടെത്തി സ്ഥിതിഗതികൾ വിലയിരുത്തി. ഇതിനുശേഷം ഈ ലീലാവതി ടീച്ചറിന്റെ വീട്ടിലും വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു. തുടർന്ന് ലീലാവതി ടീച്ചറെ അവിടെ നിന്ന് മകന്റെ വീട്ടിലേക്കാണ് മാറ്റിയത്. അവിടെയും വന്ന മന്ത്രി സന്ദർശനം നടത്തി. അതിനുശേഷമാണ് നമ്മളോട് പ്രതികരിച്ചത്. അത് ഏറ്റവും പ്രധാനമായി പറയുന്നത് ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പല യോഗങ്ങളും കൃത്യമായി ചേരാൻ കഴിഞ്ഞിട്ടില്ല, അതിലൊക്കെ പരിമിതി ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്. ഈ കഴിഞ്ഞ കാലങ്ങളിലേക്കൊക്കെ തന്നെ ഇങ്ങനെ അതിതീവ്ര മഴയൊക്കെ ഉണ്ടായിരുന്ന ഘട്ടത്തിൽ മന്ത്രിമാരുടെ നേതൃത്വത്തിൽ തന്നെ ജില്ലാ ഭരണകൂടവും ഒക്കെയായി ഒന്നിച്ചുകൊണ്ട് പല പദ്ധതികളും നടപ്പാക്കാനും അത് പ്രാവർത്തികമാക്കാനും ഒക്കെ തന്നെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഇടപെടൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ പല യോഗങ്ങളും കൃത്യമായും ചേരാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, അതിലൊക്കെ തന്നെ പരിമിതി ഉണ്ടായിരുന്നുവെന്നാണ് മന്ത്രി പറയുന്നത്. എങ്കിൽ പോലും ഇനി കാലവർഷമാണ് അടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആവശ്യമായിട്ടുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും സാധ്യമാകുന്നത് പോലെയൊക്കെ തന്നെ എടുത്തിട്ടുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഇങ്ങനെ പരിമിതികൾ യോഗത്തിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഞങ്ങൾക്ക് സാധ്യമാകുന്ന തരത്തിൽ എല്ലാ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കുന്നുണ്ട്, അത്തരം നടപടികളുമായി മുന്നോട്ട് പോകുന്നുണ്ടെന്ന് തന്നെയാണ് മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഒപ്പം തന്നെ ഈ വേലിയേറ്റം ഉണ്ടായതും ഈ വെള്ളം സുഗമമായി ഇറങ്ങുന്നതിനൊക്കെ തടസ്സമായെന്നാണ് പറയുന്നത്. ഒപ്പം ഇത്രയും അധികം വെള്ളം, അതായത് അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ ചുരുങ്ങിയ അളവിൽ ഇത്രയും വലിയ മഴ അത് അങ്ങനെ ഈ അടുത്ത കാലത്തൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത്രയും വലിയ രീതിയിൽ വെള്ളം പല മേഖലകളിലേക്കും കെട്ടിയപ്പോൾ അത് ഇറങ്ങിപ്പോകാൻ കഴിയാത്തതാണ് ഇങ്ങനെയുള്ള രൂക്ഷമായ വെള്ളക്കെട്ടിലേക്കടക്കം കാര്യങ്ങൾ എത്തിച്ചതെന്നും മന്ത്രി പറഞ്ഞിരിക്കുകയാണ്. അതായത് തുടക്കത്തിൽ തന്നെ പല മന്ത്രി
മന്ത്രിമാരുടെയും നേതൃത്വത്തിൽ ജില്ലാ തലങ്ങളിലേക്കൊക്കെ യോഗങ്ങൾ ചേരുകയും പദ്ധതികൾ നടപ്പാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ഒക്കെ ചെയ്തിരുന്നു. പക്ഷേ ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചട്ടം നിലനിൽക്കുന്നതിനാൽ അത്തരം യോഗങ്ങൾ ചേരാൻ പരിമിതി ഉണ്ടായെന്ന് പറയുന്നു. എങ്കിൽ പോലും കാലവർഷം കണക്കിലെടുത്തുകൊണ്ട് വേണ്ട മുന്നൊരുക്കങ്ങളെല്ലാം സാധ്യമാകുന്ന തരത്തിൽ നടത്തിയിട്ടുണ്ടെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അനുജ. അതാണ് മന്ത്രി പി രാജീവിന്റെ പ്രതികരണം. കോഴിക്കോട് ചാലിയത്ത് നിന്ന് മത്സ്യബന്ധനത്തിന് പോയ ഫൈബർ വള്ളം ശക്തമായ കാറ്റിൽ കീഴ്മേൽ മറിഞ്ഞു. വള്ളത്തിലുണ്ടായിരുന്ന 3 തൊഴിലാളികൾ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ചാലിയം സ്വദേശികളുടെ ജുമാന എന്ന ഫൈബർ വള്ളമാണ് അപകടത്തിൽപ്പെട്ടത്. രാഹുൽ സുരേഷ് വിവരങ്ങളുമായി. രാഹുൽ, ഏതായാലും തൊഴിലാളികൾക്ക് പരുക്ക് ഇല്ലാതെ അവരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു എന്നുള്ളത് ആശ്വാസകരമാണ്. മറ്റ് വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അനുജ, ചാലിയത്ത് നിന്നും കഴിഞ്ഞ ദിവസം മത്സ്യബന്ധനത്തിന് പോയ ഫൈബർ വള്ളമാണ് അപകടത്തിൽപ്പെട്ടിട്ടുള്ളത്. ഇന്ന് ഉച്ചയോടുകൂടി മാറാട് തീരത്തിന് സമീപമാണ് ഈ വള്ളം അപകടത്തിൽപ്പെടുന്നത്. നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് ശക്തമായ കാറ്റ് ഈ സമയത്ത് ഉണ്ടായിരുന്നു. ഇതോടെ വലിയ തിരമാലകളിൽപ്പെട്ട് ഈ വള്ളം തലകീഴായി മറിയുകയായിരുന്നു. 2 വള്ളങ്ങളിലായി എത്തിയ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് ഈ അപകടം കാണുകയും ഈ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഈ വള്ളത്തിലുണ്ടായിരുന്ന ചാലിയം സ്വദേശികളായ മുഹമ്മദ് കോയ, അബൂബക്കർ, അതോടൊപ്പം തന്നെ വെള്ളയിൽ സ്വദേശിയായ കോയാമോൻ തുടങ്ങിയ 3 പേരാണ് രക്ഷപ്പെട്ടിട്ടുള്ളത്. ഈ വള്ളം പൂർണ്ണമായി തന്നെ തകർന്നിട്ടുണ്ട്. ഇതിലുണ്ടായിരുന്ന വലയും എഞ്ചിനും ഉൾപ്പെടെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ മത്സ്യത്തൊഴിലാളികൾ സംഭവം ആദ്യം തന്നെ കണ്ടതോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള അപകടം ഒഴിവായി പരിക്കേൽക്കാതെ 3 മത്സ്യത്തൊഴിലാളികളും രക്ഷപ്പെട്ടു എന്നതാണ് ആശ്വാസകരമായ കാര്യം. അനുജ, രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. ഇടുക്കിയിലെ മലയോര മേഖലകളിൽ രാത്രിയാത്ര നിരോധിച്ച് ജില്ലാ കളക്ടർ ഷീബ ജോർജ്. ജില്ലയിൽ ഓറഞ്ച് അലേർട്ട് നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് തീരുമാനം. രാഹുൽ വിജയൻ വിവരങ്ങളുമായി. രാഹുൽ, ഏതൊക്കെ മേഖലയിൽ നിയന്ത്രണമുണ്ട്? അത് എത്ര ദിവസത്തേക്കാണ്? അനുജ, ഓറഞ്ച് അലേർട്ട് പിൻവലിക്കുന്നത് വരെ നിയന്ത്രണങ്ങൾ തുടരും എന്നുള്ളതാണ് ജില്ലാ കളക്ടർ വ്യക്തമാക്കിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സമാനമായ നിയന്ത്രണം ഉണ്ടായിരുന്നു. പിന്നീട് ഓറഞ്ച് അലേർട്ട് ഉൾപ്പെടെ പിൻവലിക്കുകയും ഗ്രീൻ അലേർട്ട് ആവുകയും ചെയ്ത സാഹചര്യത്തിലായിരുന്നു അത്തരമൊരു പിൻവലിക്കൽ നടപടിയിലേക്ക് പോയത്. എന്നാലും വീണ്ടും മഴയുടെ തുടക്കമാണ്. കോട്ടയം ഉൾപ്പെടെയുള്ള മേഖലകളിൽ അതിശക്തമായ മഴ പെയ്യുന്നു. ഇടുക്കിയിലും മഴ പ്രതീക്ഷിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു നീക്കത്തിലേക്ക് എന്തായാലും ജില്ലാ ഭരണകൂടം പോയിരിക്കുന്നത്. അനുജ, രാഹുൽ മറ്റൊരു വാർത്തയുടെ വിവരങ്ങൾ നൽകേണ്ടതുണ്ട്. തുടരുക. ബാർക്കോഴ വിവാദത്തിൽ അണക്കര സ്പൈസ് ഗ്രോവ് ഉടമ അരവിന്ദാക്ഷന്റെ മൊഴിയെടുത്തു. ഇടുക്കി നെടുങ്കണ്ടത്തെത്തിയായിരുന്നു ക്രൈംബ്രാഞ്ച് സംഘം മൊഴിയെടുത്തത്. പണം നൽകിയെന്ന് അനുമോൻ വെളിപ്പെടുത്തിയ ഹോട്ടൽ ഉടമയാണ് അരവിന്ദാക്ഷൻ. ഓഡിയോ ക്ലിപ്പിലെ വിവരങ്ങൾ സംബന്ധിച്ചായിരുന്നു മൊഴിയെടുത്തതെന്ന് അരവിന്ദാക്ഷൻ പറഞ്ഞു. തുടങ്ങിയത് പൂർത്തിയായതാണോ സാർ? ഇവിടെ പൂർത്തിയായതോ? ഇടുക്കി ഇടുക്കിയിൽ ഇനിയുണ്ടോ? ഇനിയുണ്ടോ? ഇനി ചോദ്യം ചെയ്യാൻ ആരുമില്ല. രാഹുൽ വിജയൻ തുടരുന്നുണ്ട്. രാഹുൽ, ഇപ്പോൾ ഇതിൽ അനിമോൻ പറഞ്ഞ കാര്യങ്ങൾ അതിൽ ഒരു വാസ്തവവുമില്ല എന്ന തരത്തിലേക്ക് പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ടുള്ള മൊഴി അരവിന്ദാക്ഷൻ നൽകിയെന്നാണോ അദ്ദേഹം പറഞ്ഞത്? അനുജ, അങ്ങനെ തന്നെയാണ്. ഈ അനുമോൻ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ശരിയല്ല എന്നുള്ളത് ഉറപ്പിച്ചു പറയുന്നുണ്ട്. പക്ഷേ ഇതിന് മുൻപ് ഈ അസോസിയേഷന്റെ കെട്ടിട നിർമ്മാണത്തിനായി പണം നൽകിയിട്ടുണ്ട്. അതായത് 100,000 രൂപ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യവും അരവിന്ദാക്ഷൻ സമ്മതിക്കുന്നുണ്ട്. ഈ ഓഡിയോ സന്ദേശം എന്തായാലും ആ ഗ്രൂപ്പിൽ അയച്ചത് അനുമോൻ തന്നെ എന്നുള്ളത് ഇടുക്കിയിലെ എല്ലാ ബാർ ഉടമകളും സമ്മതിച്ചിട്ടുള്ള കാര്യമാണ്. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇന്ന് എന്തായാലും ക്രൈംബ്രാഞ്ച് സംഘം ഈ ബാർ ഉടമകളോട് ചോദിച്ചറിയുന്നതിന് വേണ്ടി ഇടുക്കിയിലെത്തി. അത് പൂർത്തിയാക്കി എന്തായാലും മടങ്ങുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം അനുമോൻ പറഞ്ഞതിന് സമാനമായിട്ടുള്ള രീതിയിൽ അനുമോന് ഒരു അനുകൂലമാകുന്ന രീതിയിലുള്ള മൊഴി തന്നെയാണ് നിലവിൽ ഇപ്പോൾ എന്തായാലും ബാക്കി ബാർ ഉടമകളും കൊടുത്തിരിക്കുന്നത് എന്നുള്ളതും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. രാഹുൽ വിജയനാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി മദ്യനയ അഴിമതി കേസിൽ അരവിന്ദ് കെജ്രിവാളിനും ആം ആദ്മി പാർട്ടിക്കും എതിരായ ഇഡി കുറ്റപത്രത്തിൽ ഉത്തരവ് അടുത്ത മാസം. ബ്രൌസ് അവന്യൂ കോടതി ജൂൺ 4 വിധി പറയും. ആർ അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, വിശദാംശങ്ങൾ. അനുജ, ഡൽഹി മദ്യനയ അഴിമതി കേസിൽ നേരത്തെ തന്നെ ഇഡി ഒരു അനുബന്ധ കുറ്റപത്രം വിചാരണ കോടതിയിൽ നൽകിയിരുന്നു. അതിൽ ആദ്യമായാണ് ഈ കേസിൽ ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാളിനെയും ഇഡി പ്രതി ചേർത്തത്. ഗുരുതര ആരോപണങ്ങളായിരുന്നു അന്ന് കുറ്റപത്രത്തിൽ ചൂണ്ടിക്കാട്ടിയത്. മുഖ്യ സൂത്രധാരൻ അരവിന്ദ് കെജ്രിവാളാണ്. ആം ആദ്മി പാർട്ടി ഈ അഴിമതി തുക കൈപ്പറ്റിയതായും അത് ഗോവയിലെ പ്രചരണങ്ങൾക്കടക്കം വിനിയോഗിച്ചതായുമാണ് ഈ കുറ്റപത്രത്തിൽ പരാമർശിച്ചത്. എന്തായാലും ആ കുറ്റപത്രത്തിൽ ഉത്തരവ് പറയാൻ ഇപ്പോൾ മാറ്റിയിരിക്കുക. ജൂൺ 4 ഈ കുറ്റപത്രം പൂർണ്ണമായി പരിശോധിച്ച ശേഷമായിരിക്കും റൌസ് അവന്യു കോടതി ഉത്തരവ് പറയുക. മദ്യനയ അഴിമതി കേസിലാണ് ഇഡി കുറ്റപത്രത്തിൽ റൌസ് അവന്യൂ കോടതി അടുത്ത മാസം 4 വിധി പറയുക. ഇപ്പോൾ കിട്ടിയത് തുടരുന്നു.
പിറവം എടക്കാട്ട് വയലിൽ റോഡ് ഇടിഞ്ഞു താണു. 7 വീടുകളിലേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടു. റോഡിന് കുറുകെയുണ്ടായിരുന്ന തോട്ടിൽ കുത്തൊഴുക്കുണ്ടായതാണ് റോഡ് ഇടിയാൻ കാരണം. എബിൻ ജോസ് വിവരങ്ങളുമായി. എബിൻ, ഏറ്റവും പുതിയ വിവരങ്ങൾ. അനുജ, എടക്കാട്ട് വയൽ 6-ാം വാർഡ് തൂനാട്ട് റോഡാണ് കനത്ത മഴയിൽ ഇടിഞ്ഞു താണത്. ഈ റോഡിന് കുറുകെ ഒരു തോടൊഴുകുന്നുണ്ട്. ഈ തോട്ടിൽ കുത്തൊഴുക്കുണ്ടായതിനെ തുടർന്ന് കലിങ്കിനോട് ചേർന്നായിരുന്നു ഈ റോഡ് ഇടിഞ്ഞു താണത്. ഈ പ്രദേശത്തേക്കുള്ള ഗതാഗതം തടസ്സപ്പെട്ടിട്ടുണ്ട്. 7 വീടുകളിലേക്കുള്ള ഗതാഗതമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത്. ഈ വീടുകൾ നിലവിൽ ഒറ്റപ്പെട്ട നിലയിലാണ്. പ്രദേശത്ത് നിലവിൽ മഴയ്ക്കൊരു ചെറിയ ശമനമുണ്ട്. പഞ്ചായത്ത് അധികൃതരൊക്കെ സ്ഥലത്തെത്തിയിട്ടുണ്ട്. അനുജ, പിറവത്താണ് റോഡ് ഇടിഞ്ഞു താണു. അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങളാണ് എബിൻ ജോസ് നൽകിയത്. എടക്കാട്ട് വയലിലാണ് റോഡ് ഇടിഞ്ഞു താണത്. പൂനെയിൽ മദ്യലഹരിയിൽ 17-കാരൻ 2 പേരെ കാറിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ച ഡോക്ടേഴ്സിനെതിരെ നടപടി തുടങ്ങി. പ്രതിയുടെ രക്തസാമ്പിളിൽ തിരിമറി നടത്തിയ ഡോക്ടേഴ്സിനെതിരെയാണ് വകുപ്പ് തല അന്വേഷണം തുടങ്ങിയത്. രക്തസാമ്പിൾ മാറ്റാൻ 3 ലക്ഷം രൂപയാണ് കൈക്കൂലിയായി ലഭിച്ചത്. മറ്റൊരു ഡോക്ടറുടെ രക്തമാണ് മാറ്റിവെച്ചത്. ശ്രീനാഥ് ചന്ദ്രൻ വിവരങ്ങളുമായി. ശ്രീനാഥ്, ഈ അന്വേഷണവും നടപടിയും ഒക്കെ ഏതളവ് വരെ പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത്? പണം ഉപയോഗിച്ച് നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ എങ്ങനെ അട്ടിമറിക്കാൻ കഴിയുമെന്നതിന്റെ ഒരു ക്ലാസിക് കേസായി പൂനെയിലെ കേസ് മാറുകയാണ്. 2 ഡോക്ടർമാർ പ്രതിയുടെ അച്ഛന്റെ പക്കൽ നിന്ന് കൈക്കൂലി വാങ്ങിയതിനു ശേഷം പ്രതി മദ്യപിച്ചിട്ടിൽ നിന്ന് വരുത്തി തീർക്കാൻ വേണ്ടി നടത്തിയ തട്ടിപ്പുകൾ ഒന്നൊന്നായി പുറത്തു വരുന്നു. പ്രതിയെ പരിശോധിക്കാതെ തന്നെ പ്രതി മദ്യപിച്ചിട്ടില്ലെന്ന് ആദ്യം റിപ്പോർട്ട് കൊടുക്കുന്നു. ശാസ്ത്രീയ പരിശോധനയ്ക്കായി രക്തസാമ്പിൾ അയക്കേണ്ടി വന്നപ്പോൾ അവിടെ മറ്റൊരു ഡോക്ടറുടെ രക്തസാമ്പിൾ പ്രതിക്ക് വേണ്ടി നൽകുന്നു. പ്രതിയുടെ രക്തസാമ്പിൾ അവിടെ ചവറ്റുകൊട്ടയിലേക്ക് എറിയുന്നു. എന്നിട്ട് പ്രതി മദ്യപിച്ചിട്ടില്ലെന്ന് വരുത്തി തീർക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നു. ഇതെല്ലാം തന്നെ ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. ഈ 3 ലക്ഷം രൂപയാണ് ഇതിനായി പ്രതികൾ കൈക്കൂലിയായി വാങ്ങിയത്. ഒരു പിയൂൺ വഴിയാണ് പണം കൈപ്പറ്റിയതെന്നും ഇപ്പോൾ ചോദ്യം ചെയ്യലിൽ പ്രതികൾ സമ്മതിച്ചിട്ടുണ്ട്. സ്ഥാപനത്തിലെ, അതായത് സസൂൺ ആശുപത്രിയിലാണ് ഈ പരിശോധന നടത്തിയത്. സസൂൺ ആശുപത്രിയിലെ ഫോറൻസിക് വിഭാഗം മേധാവി തന്നെയാണ് ഈ അഴിമതിക്ക്, ഈ തട്ടിപ്പിന് എല്ലാം കൂട്ടുനിന്നത്. അദ്ദേഹം അടക്കമാണ് 2 ഡോക്ടർമാർ പോലീസ് കസ്റ്റഡിയിലുള്ളത്. ചോദ്യം ചെയ്യൽ തുടരുകയും ചെയ്യുകയാണ്. അതിനിടെയാണ് വകുപ്പ് തല നടപടി ഇപ്പോൾ ആരോഗ്യ വകുപ്പ് തുടങ്ങിയിട്ടുള്ളത്. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ പ്രതിനിധികൾ ഇപ്പോൾ ആശുപത്രിയിലെത്തി അവിടെ തെളിവെടുപ്പ് നടത്തുകയാണ്. വകുപ്പ് തല നടപടികൾ ഉണ്ടാകും. അതിനപ്പുറത്തേക്ക് വലിയൊരു ക്രിമിനൽ കുറ്റം ഈ സംഘം ചെയ്തതുകൊണ്ട് അതനുസരിച്ചുള്ള നിയമ നടപടിയും ഏതായാലും ഈ സംഘത്തിനെ നേരിടേണ്ടി വരും. പൂനെയിൽ മദ്യലഹരിയിൽ 17-കാരൻ 2 പേരെ കാറിടിച്ച് കൊലപ്പെടുത്തിയ സംഭവത്തിൽ പ്രതിയെ സംരക്ഷിക്കാൻ ശ്രമിച്ച ഡോക്ടേഴ്സിനെതിരെയാണ് ഇപ്പോൾ നടപടി തുടങ്ങിയിട്ടുള്ളത്. രക്തസാമ്പിളിൽ തിരിമറി നടത്തി എന്നുള്ളതാണ് ഡോക്ടേഴ്സിനെതിരായ ആരോപണം. ഇവർക്കെതിരെ വകുപ്പ് തല അന്വേഷണം ആരംഭിച്ചു. പ്ലസ് വൺ പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റുകളിൽ ഫലമറിയാം. 4,14,159 വിദ്യാർത്ഥികളാണ് പരീക്ഷ എഴുതിയത്. വി എ ഗിരീഷ് വിവരങ്ങളുമായി. ഗിരീഷ്, വിശദാംശങ്ങൾ. അനുജ, അല്പം മുമ്പാണ് പ്ലസ് വൺ പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചത്. പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ വെബ്സൈറ്റുകളിൽ നിന്ന് ഫലമറിയാം. അതോടൊപ്പം കേരള റിസൾട്ട്സ് .NIC.in എന്ന വെബ്സൈറ്റ് വഴിയും വിദ്യാർത്ഥികൾക്ക് ഫലം അറിയുന്നതിനുള്ള സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ മുതൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഫലം അറിഞ്ഞു തുടങ്ങാം. 4,14,159 ഇത്തവണ പ്ലസ് വൺ റിസൾട്ട് കാത്തിരിക്കുന്നത്. ഈ കേരള റിസൾട്ട്സ് വഴി സ്കൂൾ തരത്തിലുള്ള പരീക്ഷാ ഫലവും അതോടൊപ്പം തന്നെ വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പരീക്ഷാ ഫലവും അറിയുന്നതിന് സാധിക്കും. വ്യക്തിഗത പരീക്ഷാ ഫലം അറിയുന്നതിന് വേണ്ടി റോൾ നമ്പറിനൊപ്പം ഡേറ്റ് ഓഫ് ബർത്ത് എൻ്റർ ചെയ്യണം എന്നും ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. സ്കൂൾ തലത്തിലുള്ള പരീക്ഷാ ഫലമാണെങ്കിൽ സ്കൂൾ കോഡ് എൻ്റർ ചെയ്താൽ മതിയാകും എന്നുള്ളതാണ് ഇപ്പോൾ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിരിക്കുന്നത്. അനുജ, പ്ലസ് വൺ പരീക്ഷാ ഫലം പ്രഖ്യാപിച്ചു. SSLC മൂല്യനിർണയത്തിൽ മാറ്റം വരുത്തുന്നതിൽ വിദ്യാഭ്യാസ കോൺക്ലേവിൽ എതിർപ്പറിയിച്ച് ഇടതു സംഘടനകൾ. മിനിമം മാർക്ക് രീതി നടപ്പിലാക്കരുതെന്ന് KSTA ആവശ്യപ്പെട്ടു. പെട്ടെന്നുള്ള മാറ്റം വിദ്യാർത്ഥികളെ തോൽവിയിലേക്ക് നയിക്കും. SFI മാറ്റത്തെ എതിർത്തു. VA ഗിരീഷ് തുടരുന്നുണ്ട് വിവരങ്ങളുമായി. ഗിരീഷ്, നേരത്തെ ഫലപ്രഖ്യാപനം നടത്തിക്കൊണ്ടാണ് മന്ത്രി ഇങ്ങനെ ഒരു മാറ്റത്തെക്കുറിച്ച് ആലോചനയുണ്ട്, അടുത്ത തവണ മുതൽ അത് മാറ്റുന്നതിനെ കുറിച്ചൊക്കെയാണ് ആലോചന എന്നത് പറഞ്ഞത്. ഇപ്പോൾ അതിൽ എതിർപ്പറിയിച്ചിരിക്കുകയാണോ വിവിധ സംഘടനകൾ? അനുജ, നേരത്തെ തന്നെ ഈ SSLC മൂല്യനിർണയ രീതിയിലുള്ള മാറ്റത്തിൽ CPIM അനുകൂല സംഘടനയായ KSTAയും അതോടൊപ്പം തന്നെ ശാസ്ത്ര സാഹിത്യ പരിഷത്തുമെല്ലാം എതിർപ്പ് അറിയിച്ചിരുന്നു. നിലവിലുള്ള രീതി മാറ്റരുത് എന്നുള്ളതാണ് ഇടത് സംഘടനകൾ, അനുഭവ സംഘടനകൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇന്ന് ചേർന്ന വിദ്യാഭ്യാസ കോൺക്ലേവിൽ മറ്റ് അധ്യാപക സംഘടനകളും വിദ്യാഭ്യാസ രംഗത്തെ വിദഗ്ധരുമെല്ലാം ഈ മിനിമം മാർക്ക് ഏർപ്പെടുത്തണമെന്ന നിർദ്ദേശത്തെ പൊതുവെ അനുകൂലിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചത്. കോൺഗ്രസ് അനുകൂല സംഘടന AKPCCM ചില
നിർദ്ദേശങ്ങൾ കൂടി മുന്നോട്ട് വെച്ചു. ഒന്നാം ക്ലാസ് മുതൽ തന്നെ ഒരു മിനിമം മാർക്ക് ഏർപ്പെടുത്തണം എന്നുള്ളതാണ് ഈ കോൺഗ്രസ് അനുകൂല സംഘടന അധ്യാപക സംഘടന മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ സിപിഐയുടെ അധ്യാപക സംഘടനയായ AKSTUവും ഇത് നിർദ്ദേശങ്ങൾ ഈ കോൺക്ലേവിൽ അവതരിപ്പിക്കുകയുണ്ടായി. പക്ഷെ ഇവരെല്ലാം തന്നെ പൊതുവെ ഒരു മിനിമം മാർക്ക് വേണം എന്ന നിലപാടിനെ പിന്താങ്ങുകയാണ്. പക്ഷെ ആ സമയത്താണ് മിനിമം മാർക്ക് രീതി നടപ്പാക്കരുതെന്ന് KSTA ആവശ്യപ്പെടുന്നത്. പെട്ടെന്നുള്ളൊരു മാറ്റം പാർശ്വവൽകൃത വിദ്യാർത്ഥികളെ തോൽവിയിലേക്ക് നയിക്കും എന്നുള്ളതാണ് KSTAയുടെ നിലപാട്. SFIയും ഈ മാറ്റത്തെ എതിർക്കുന്നുണ്ട്. മിനിമം മാർക്ക് രീതി വിദ്യാർത്ഥികളിൽ സമ്മർദ്ദമുണ്ടാക്കുമെന്നാണ് SFI വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ കോൺക്ലേവിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ സർക്കാർ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുമ്പോൾ ഒരു മിനിമം മാർക്ക് ഏർപ്പെടുത്തണം എന്നുള്ളതിനാണ് ഇപ്പോൾ മുൻതൂക്കം ലഭിച്ചിരിക്കുന്നത്. അനുജ, SSLC മൂല്യനിർണയത്തിൽ മാറ്റം വരുത്തുന്നു എന്നുള്ള ആ ആലോചനയിലാണ് ഇപ്പോൾ എതിർപ്പ് അറിയിച്ചുകൊണ്ട് പ്രധാനമായും ഇടത് സംഘടനകൾ രംഗത്തെത്തിയത്. പാലക്കാട്ട് വൃദ്ധയെ തള്ളിയിട്ട് മാല കവർന്ന പ്രതി പിടിയിൽ. മലപ്പുറം സ്വദേശി യൂസഫാണ് പിടിയിലായത്. കുത്തന്നൂർ സ്വദേശി അമ്മിണിയമ്മയുടെ 3 പവൻ തൂക്കം വരുന്ന മാലയാണ് നഷ്ടമായത്. അമ്മിണിയമ്മയുടെ മാല കവർന്ന പിടിച്ചുപറി സംഘത്തെ പറ്റിയുള്ള വാർത്ത 24 അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിരുന്നു. നിഖിൽ പ്രമേഷ് വിവരങ്ങളുമായി. നിഖിൽ, ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുകയാണല്ലോ. വിവരങ്ങൾ അനുജ, തീർച്ചയായിട്ടും സന്തോഷം നൽകുന്ന വാർത്തയാണ്. കാരണം 12 ദിവസമായി ആ മാല നഷ്ടമായിട്ട്. അമ്മിണിയമ്മയുടെ വേദന നമ്മൾ കേട്ടതാണ്, നമ്മൾ ലോകത്തെ കാണിച്ചതാണ്. അവർ വളരെ പ്രയാസപ്പെട്ട് ഉണ്ടാക്കിയെടുത്ത ഒരു മാലയാണ്. താൻ കിട്ടിയതൊക്കെ സുരുക്കൂട്ടി വെച്ച് വാങ്ങിയൊരു മാലയാണ് എന്നാണ് അമ്മ പറഞ്ഞത്. അത് ഇവരൊറ്റയ്ക്കാണ് താമസം. മക്കളൊക്കെ ഉണ്ടെങ്കിലും അവരൊക്കെ മറ്റ് പലയിടങ്ങളിലുമാണ്. ഇവരുടെ വീട്ടിൽ ഇവരൊറ്റയ്ക്കാണ് താമസം. ഒരു മരം വെട്ടിക്കൊണ്ടിരിക്കുന്നതിനിടെ അതിന്റെ കില്ലകൾ ഇങ്ങനെ പെറുക്കുമ്പോഴാണ് രണ്ടുപേർ ബൈക്കിലെത്തുകയും അമ്മിണിയമ്മയെ തള്ളിയിട്ട ശേഷം ഈ മാല പറിച്ചുകൊണ്ട് പോകുന്നത്. തൊട്ടു പിന്നാലെ ഇതിനെ പിന്തുടർന്ന് ചെന്ന ഒരു പ്രദേശവാസിയുടെ കണ്ണിൽ മുളകുപൊടി വിതറുകയും ചെയ്തു. അങ്ങനെയാണ് ഈ മോഷണ സംഘം കടന്നു കളഞ്ഞത്. പോലീസ് വളരെ വിദഗ്ധമായി അവിടുത്തെ CCTV ദൃശ്യങ്ങൾ ശേഖരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇപ്പോൾ പ്രതിയെ പിടികൂടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മലപ്പുറം സ്വദേശിയായിട്ടുള്ള യൂസഫ് ആണ് പ്രതി. ഇയാൾ 100-ലധികം മോഷണ കേസുകളിലെ പ്രതിയാണ്. ഈ മാസം മാത്രം 10 കവർച്ചകളാണ് ഇയാൾ നടത്തിയിട്ടുള്ളത്. അതായത് വളരെ വിദഗ്ധനായ ഒരു മാല മോഷ്ടാവാണ്. പതിവായി ഇതാണ് പ്രതിയുടെ രീതി. അതായത് പ്രായമായ സ്ത്രീകളെയും മറ്റും കണ്ടെത്തുക, അവർ ഒറ്റയ്ക്ക് നിൽക്കുമ്പോൾ അവരുടെ മാല കവരുക എന്നുള്ളതാണ് പ്രതിയുടെ രീതി. എന്തായാലും ഇയാൾക്ക് സഹായിയായി നിന്ന മറ്റൊരാൾ കൂടി ഉണ്ട്. അയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണവും ഇതിനോടകം തന്നെ പോലീസ് ഊർജിതമാക്കിയിട്ടുണ്ട്. അനുജ, 24 പുറത്തു കൊണ്ടുവന്ന വാർത്ത. ഇപ്പോൾ പ്രതിയെ പിടികൂടിയിരിക്കുന്നു. പാലക്കാട്ട് വൃദ്ധയെ തള്ളിയിട്ട് മാല കവർന്ന പ്രതി പിടിയിലായിരിക്കുന്നു. മലപ്പുറം സ്വദേശി യൂസഫാണ് പിടിയിലായത്. കുത്തന്നൂർ സ്വദേശി അമ്മിണിയമ്മയുടെ 3 പവൻ തൂക്കം വരുന്ന മാല നഷ്ടമായത് എങ്ങനെയാണ് എന്നത് വിശദമായി തന്നെ 24 റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ഇയാളെ പിടികൂടിയിരിക്കുന്നു. ഇയാൾ ഈ തരത്തിലേക്ക് സ്ഥിരമായി മോഷണം നടത്തുന്നയാളാണ് എന്നതാണ് പോലീസ് അറിയിച്ചത്. ഇപ്പോൾ കിട്ടിയത് തുടരുന്നു. BJP വക്താവ് പ്രവീൺ ശങ്കർ കപൂറിനെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ ഡൽഹി മന്ത്രി അത്യക്ഷയ്ക്ക് നോട്ടീസ്. ഡൽഹി റോസ് അവന്യൂ കോടതിയാണ് നോട്ടീസ് നൽകിയത്. June 29 മുൻപ് ഹാജരാകണം എന്നാണ് നിർദ്ദേശം. R. അച്യുതൻ വിവരങ്ങളുമായി. അച്യുതൻ, കോടതിയുടെ നിർദ്ദേശം എന്താണ്? അഞ്ച, BJP വക്താവ് പ്രവീൺ ശങ്കർ കപൂറിനെ അപകീർത്തിപ്പെടുത്തിയ കേസിൽ ഡൽഹി റൌസനി കോടതി ഇപ്പോൾ മന്ത്രി അതിഷിക്ക് നോട്ടീസ് നൽകിയിരിക്കുകയാണ്. ഇതിൽ പ്രവീൺ ശങ്കർ കപൂർ പരാതി നൽകിയത് അതിഷിക്കും ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനുമെതിരെയാണ് പരാതി നൽകിയത്. എന്തായാലും അതിലിപ്പോൾ റൌസനി കോടതി അതിഷിയോട് ഹാജരാകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. June 29 മുൻപ് നേരിട്ട് കോടതിയിൽ ഹാജരാകാനാണ് നിർദ്ദേശം. അതിനുശേഷമായിരിക്കും ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള മറ്റു നടപടികളിലേക്ക് കടക്കുക. അങ്ങനെ അതിഷിക്കെതിരെ കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു നടപടി ഈ കേസിൽ സ്വീകരിച്ചിരിക്കുകയാണ്. BJP വക്താവിന് എതിരായ പരാമർശത്തിലാണ് മന്ത്രി അതിഷിക്ക് കോടതിയുടെ നോട്ടീസ്. പരാതി പ്രളയത്തിൽ ഒരു ശാസ്ത്രമേള. ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിന്റെ അറിയാ കഥകളിലേക്ക്. തിരുവനന്തപുരം ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിനായി സെക്യൂരിറ്റി കരാറെടുത്ത സ്ഥാപന ഉടമകൾ ആത്മഹത്യയുടെ വക്കിൽ. 1.5 മാസത്തെ കരാറിൽ ASR സെക്യൂരിറ്റി ഏജൻസിക്ക് സംഘാടകർ നൽകാനുള്ളത് 57 ലക്ഷം രൂപയാണ്. പ്രതിഫലം കിട്ടാതെ വന്നതോടെ വീട് ജപ്തി ഭീഷണിയിലാണെന്ന് ഉടമ ശങ്കർലാൽ 24 പറഞ്ഞു. 24 അന്വേഷണ പരമ്പര തുടരുന്നു. ശാസ്ത്രീയ തട്ടിപ്പ്. 18 വർഷത്തെ സൈനിക സേവനത്തിന് ശേഷം സുഹൃത്തുക്കളായ ശങ്കർലാലും സുകേഷ് കുമാറും ചേർന്ന് തുടങ്ങിയതാണ് ASR സെക്യൂരിറ്റി ഏജൻസി. തുടക്കക്കാർ എന്ന നിലയിൽ കിട്ടിയ മികച്ച അവസരമായിരുന്നു GSFK. 230ലധികം സെക്യൂരിറ്റി ഗാർഡുകളുമായി രാവും പകലും പണിയെടുത്തു. കരാർ പ്രകാരമുള്ള 62 ലക്ഷം രൂപയിൽ ആകെ കിട്ടിയത് 5 ലക്ഷം. പിന്നെ ഈ 230 ആൾക്കാർ നമ്മൾ വിളിച്ചുകൊണ്ടിരിക്കുക, രാവെന്നോ പകലെന്നോ ഇല്ലാതെ പല സമയത്ത് പല ദിവസങ്ങളിൽ സ്വിച്ച് ഓഫ് ചെയ്യേണ്ട അവസ്ഥകൾ വന്നിട്ടുണ്ട്. ഒരു ഓഫീസ് ഉണ്ടായിരുന്നു, കൂട്ടേണ്ടി വന്നു. ഇപ്പം ടെമ്പററി ആയിട്ട് സ്ഥലത്താണ് ഇപ്പം എസ്റ്റാബ്ലിഷ് ചെയ്തേക്കുന്നത്. അങ്ങനെ ഇപ്പം മാനസികമായിട്ട് ശരീരം തളർന്നു. കാര്യം വീട് ജപ്തിയായി. അത് കഴിഞ്ഞിട്ട് കറണ്ട് ബില്ലൊരു അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥയിൽ വന്നു. പിന്നെ അങ്ങനെയൊക്കെ മാനസികമായിട്ട് തകർന്നു. അപ്പോൾ ഇനി ഇപ്പോൾ ഈ ഫണ്ട് ഇനി എങ്ങനെ കിട്ടുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇല്ല സത്യത്തിൽ. മാസങ്ങളായി കിട്ടാനുള്ള പണത്തിന് വേണ്ടി ഓടിമടുത്തു.
തിരിച്ചടവ് മുടങ്ങിയതോടെ വീട്ടിൽ ബാങ്ക് അധികൃതർ ജപ്തി നോട്ടീസ് പതിപ്പിച്ചു. പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യമെന്നും ഏജൻസി ഉടമ 24നോട്. അത്രയും സ്ട്രഗ്ലിംഗിലാണ്, സത്യം. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഈ നാട് വിട്ടേ പോകണമെന്നുള്ളൊരു ആഗ്രഹം ഇപ്പോൾ മനസ്സിലുണ്ട്. അപ്പോൾ എന്നാലും മാക്സിമം ആൾക്കാരുടെ കൊടുക്കാനുള്ള പൈസ കൊടുത്തിട്ട് പോകുന്നതായിരിക്കും. ഇപ്പം ഒരു ഒളിച്ചോട്ടം സാധ്യമല്ല. പിന്നെ ചില നമ്മൾ മനസ്സ് കൈവിട്ട് പോകുന്നത് ചില സമയമുണ്ട്. അത് അതൊരു അത് ആർക്കും പറയാൻ മനസ്സിലാവത്തില്ലത്. അപ്പോൾ ഈ ഫണ്ട് ഇനി ആര് വാങ്ങിത്തരും എന്നുള്ളതാണ് അടുത്ത ഒരു ചോദ്യം. സയൻസ് ഫെസ്റ്റിന്റെ സംഘാടകരോട് പണം ആവശ്യപ്പെട്ടപ്പോൾ ലഭിച്ച മറുപടി ഇങ്ങനെ: സാർ, ഫണ്ടിന്റെ കാര്യം എന്തായി സാർ? ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. അവിടെ നിന്ന് ആൾക്കാർ വിളിക്കുന്നു, മീഡിയ വരുന്നു. സാർ, ദയവേത് നമ്മൾ ആത്മഹത്യയിലോട് സാർ ചെയ്യിക്കരുത്. കാരണം നമുക്ക് ഇത് ഫണ്ട് വേണം. കാര്യം ഫണ്ടില്ലാതെ നമുക്ക് രക്ഷയില്ല. കേരളത്തിൽ സംരംഭം തുടങ്ങി നൂറുകണക്കിന് പേർക്ക് തൊഴിൽ നൽകിയവരുടെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. ശങ്കർലാലിനെ പോലുള്ളവരെ കേരളം വിടാൻ പ്രേരിപ്പിക്കുന്നത് ജി എസ് എഫ് കെ സംഘാടനത്തിലെ കെടുകാര്യസ്ഥത ഒന്ന് മാത്രമാണ്. അതിൽ സർക്കാരിനും പങ്കുണ്ട്. എം ജി പ്രതീഷ്, 24, തിരുവനന്തപുരം. ഇപ്പോൾ വരുന്ന പ്രധാനപ്പെട്ട വാർത്ത. 24 അതിരപ്പള്ളി ലേഖകൻ റൂബിൻ ലാലിനെ ലോക്കപ്പിൽ മർദ്ദിച്ച സംഭവത്തിൽ ഡിവൈഎസ്പി ആർ അശോകന്റെ റിപ്പോർട്ട് സോൺ ഐ ജി കെ സേതുരാമൻ തള്ളി. റൂറൽ എസ് പി നവനീത് ശർമ്മയെ അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റി. തൃശൂർ DIG അജിതാബീഗമാണ് ഇനി പരാതി അന്വേഷിക്കുക. ദീപക് ധർമ്മടം വിവരങ്ങളുമായി. ദീപക്, നേരത്തെ തന്നെ CIA സംരക്ഷിക്കുന്ന തരത്തിലേക്കുള്ള റിപ്പോർട്ടാണ്, അതിൽ മൊബൈൽ ഫോൺ നശിപ്പിച്ചതടക്കം പറഞ്ഞിട്ടേയില്ല എന്നൊക്കെയുള്ള കാര്യം നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇപ്പോൾ ആ കാര്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞുകൊണ്ട് അന്വേഷണ ചുമതല മാറ്റിയിരിക്കുന്നു എന്നാണോ? അങ്ങനെ തന്നെ വേണം കരുതാൻ. ഇതിൽ സർക്കാർ മുഖ്യമന്ത്രിക്ക് 24 ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ പരാതി നൽകിയിരുന്നു. അത് പോലീസ് മേധാവിക്ക് കൈമാറി. IG നോർത്ത് സോൺ IG ആണ് ഈ കേസ് അന്വേഷിക്കുന്നത്. ലോ ആൻഡ് ഓർഡർ ADGP MR അജിത് കുമാർ ഇത് മോണിറ്റർ ചെയ്യുന്നുമുണ്ട്. ഈ കേസിൽ DYSP ചാലക്കുടി DYSP അശോകനാണ് ഫീൽഡിൽ പോയി നേരിട്ട് പരിശോധിച്ച് റിപ്പോർട്ട് നൽകിയത്. ആ റിപ്പോർട്ട് സത്യവിരുദ്ധവും വാസ്തവ വിരുദ്ധവുമാണ് എന്നുള്ളതാണ് പ്രാഥമികമായി തന്നെയുള്ള സൂചന. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ വിശദാംശങ്ങൾ അന്വേഷിച്ചുകൊണ്ട് റിപ്പോർട്ട് നൽകാൻ വേണ്ടി ആ റിപ്പോർട്ട് തള്ളിക്കൊണ്ട് ഈ അന്വേഷണ ചുമതല തന്നെ തൃശൂർ റേഞ്ച് IG അജിതാബീഗത്തിന് കൈമാറിക്കൊണ്ട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നോർത്ത് സോൺ IG സേതുരാമനാണ് ഇത്തരത്തിലൊരു നടപടിക്ക് തയ്യാറായത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ DYSP അശോകൻ്റെ റിപ്പോർട്ടിൽ ഈ 24 റിപ്പോർട്ടർക്ക് മർദ്ദനമേറ്റിട്ടില്ല എന്ന് എഴുതി വച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ IP അതായത് രാത്രിയിൽ 12:30 മണിയോടുകൂടി വീട്ടിൽ കിടന്നുറങ്ങിയ ആളെ പിടിച്ചുകൊണ്ടുവന്ന് സ്റ്റേഷനിൽ ഉടുതുണിയില്ലാതെ നിർത്തിയ അടിവസ്ത്രത്തിൽ നിർത്തിയ ഈ IPയെ ന്യായീകരിക്കുന്ന രീതിയിലാണ് ഈ DYSP അശോകൻ്റെ റിപ്പോർട്ട്. അതുതന്നെയാണ് SP നവനീത് ശർമ്മ ആ അന്വേഷണത്തിൻ്റെ ചുമതലക്കാരൻ IG കൈമാറിയത്. ആ അടിസ്ഥാനത്തിൽ രണ്ട് പ്രധാന കാര്യങ്ങൾ അന്വേഷിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ IG നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒന്ന്, മൊബൈൽ ഫോൺ പോലീസ് അടിച്ചു പൊട്ടിച്ച് ഈ തോട്ടിലേക്ക് കളഞ്ഞിരുന്നു എന്നുള്ളത് കോടതിയിൽ ഉൾപ്പെടെ മൊഴി നൽകിയിട്ടുണ്ട്. ആ കാര്യം ഈ റിപ്പോർട്ടിൽ ബോധപൂർവം മറച്ചു വെച്ചിരിക്കുന്നു. DYSP അശോകന്റെ റിപ്പോർട്ടിൽ മൊബൈൽ ഫോൺ കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ ഇല്ല എന്നുള്ളതാണ്. അത് പച്ചക്കള്ളമാണ് എന്നുള്ളത് റൂബിന്റെ മൊഴിയിൽ തന്നെ, റൂബിൻ മജിസ്ട്രേറ്റ് മുൻപാകെ നൽകിയ മൊഴിയിൽ തന്നെ വ്യക്തമാണ്. ഈ കാര്യത്തിലാണ് ഇപ്പോൾ കൃത്യമായ അന്വേഷണം നടക്കണം. മാത്രമല്ല, റൂബിന്റെ മൊബൈൽ നമ്പറിന്റെ ഏറ്റവും ഒടുവിലത്തെ ടവർ ലൊക്കേഷൻ ഉൾപ്പെടെ പരിശോധിച്ചാൽ അർദ്ധരാത്രിയിൽ ഇത് എവിടെ വെച്ച് ഓഫായി എന്നുള്ളതിനെല്ലാം തെളിവുകളുണ്ട്. ആ തെളിവുകൾ മറച്ചു പിടിച്ചുകൊണ്ട് കൃത്യമായ ഒരു കള്ള റിപ്പോർട്ട് ഒരു CIA രക്ഷിക്കാൻ വേണ്ടി, IP രക്ഷിക്കാൻ വേണ്ടി ഈ DYSP എഴുതി ചമച്ചു എന്ന് വേണം നമുക്ക് വിലയിരുത്താൻ. അത്തരത്തിലുള്ള ഒരു കാര്യത്തിലാണ് ഇപ്പോൾ കൃത്യമായൊരു നടപടിയിലേക്ക് പോലീസ് തലപ്പത്ത് നിന്നും, പ്രത്യേകിച്ചും മുഖ്യമന്ത്രി നീതി നടപ്പാക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശം നൽകിക്കൊണ്ട് അത് പോലീസ് മേധാവിക്ക് പരാതി കൈമാറിയതാണ്. അതിലാണ് നോർത്ത് സോൺ IG ഇപ്പോൾ അന്വേഷണം DIG തലത്തിലേക്ക് മാറ്റിയിരിക്കുന്നു. മാത്രവുമല്ല, ഈ DYSP റിപ്പോർട്ടിൽ ശരികേടുണ്ട് എന്നുള്ളത് കൃത്യമായി പോലീസിന് മനസ്സിലായിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. അനുജ, 24 അതിരപ്പള്ളി ലേഖകൻ റൂബിൻ ലാലിനെ ലോക്കപ്പിൽ മർദ്ദിച്ച സംഭവത്തിലാണ് DYSP ആർ അശോകന്റെ റിപ്പോർട്ട് നോർത്ത് സോൺ IG കെ സേതുരാമൻ തള്ളിയത്. ഇപ്പോൾ അന്വേഷണ ചുമതലയിൽ നിന്ന് നവദീപ് ശർമ്മയെ മാറ്റിയിട്ടുണ്ട്. പകരം തൃശൂർ DIG അജിതാബീഗം ഇനി പരാതി അന്വേഷിക്കും. ദീപക് ധർമ്മടമാണ് വിവരങ്ങൾ നൽകിയത്. ഇപ്പോൾ കിട്ടിയത് അവസാനിക്കുന്നു.